Hi, Namaskaram. Very good evening. Ellavarkkum nammude pudhiya video like swagatham. Appo nammal innu nammude product video start cheyyunnathine kaalam munpu enikku ningalodu oru cheriya oru kaaryam onnu share cheyyanundu. Nammal kazhinja video nammal onnu rendu product video cheyidirunnu. Oranna nammal Wiproyude smart plug um pin adu koodathe oru linear lighting inde oru video nammal cheyidirundarunnu. Appo video oda ഒരു കമന്റും പിന്നെ അത് കൂടാതെ എനിക്ക് വാട്സപ്പിലാണെങ്കിലും ഒന്ന് രണ്ട് സജഷൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്ന ഒരു പോയിന്റാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. ഒന്ന്, എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രാൻഡ് സ്പെസിഫൈ ചെയ്യാത്തത്? രണ്ട്, എന്തുകൊണ്ടാണ് പ്രൈസ് പറയാത്തത് എന്നുള്ളത്. ചില ആൾക്കാർ പ്രൈസ് എന്നോട് വാട്സപ്പിൽ എന്നോട് ചോദിച്ചിരുന്നു. അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിലൂടെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ ആദ്യമേ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇൻട്രോ വീഡിയോയിൽ നമ്മൾ എന്താണ് ചാനൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനത് ഒന്നുകൂടി പറയാം. നമ്മൾ ആക്ച്വലി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ വീട് വെക്കുന്ന, പുതിയതായിട്ട് വീട് വെക്കുന്ന, കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർ, പഴയ വീട് പൊളിച്ച് റീഫർണിഷ് ചെയ്യുന്ന ആളുകളുണ്ട്, ഫ്ലാറ്റുകൾ മേടിച്ചിട്ട് ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ മിക്കപ്പോഴും ചിലപ്പോൾ ഒരു ആർക്കിടെക്റ്റോ ഇൻറ്റീരിയർ ഡിസൈനറോ ഒക്കെ കാണുന്നതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ലൈറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും നോളജിന് വേണ്ടിയിട്ടോ ഏതൊക്കെ ലൈറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാനായിട്ട് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് ഇതൊന്നും അല്ലാത്ത ഒരു സാധാരണ വീട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺട്രാക്ടർ ബേസിലോ ഇലക്ട്രീഷ്യൻ ബേസിലോ ഒക്കെ വീട് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈറ്റിനെ പറ്റിയുള്ള നോളജ് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഷോപ്പ്, എൻ്റെ ഷോറൂമിൽ തന്നെ ഏകദേശം ഒരു 150 പ്രൊഡക്ട്സുകൾ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വോളിലാണെങ്കിലും വോളിൽ തന്നെ ഇപ്പോൾ എക്സ്റ്റീരിയർ ലൈറ്റ്സ് ഉണ്ട്, ഇൻറ്റീരിയർ ലൈറ്റ്സ് ഉണ്ട്, സീലിംഗിൽ നമ്മൾ പെൻഡൻ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്, അതുപോലെ COB ലൈറ്റ്സ്, അങ്ങനെ പിന്നെ ഗാർഡൻ ലൈറ്റ്, അങ്ങനെ പല ലൈറ്റുകൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് പ്രൊഡക്ട്സിൽ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100ൽ 1% പ്രൊഡക്റ്റ് പോലും ആയിട്ടില്ല ഈ പ്രൊഡക്റ്റുകൾ. കാരണം ലൈറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം ഗ്രോ ചെയ്യുന്ന, ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റിംഗ് സെഗ്മെൻ്റാണ് ഈ ലൈറ്റിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പോലെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് ലൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ്, ലൈറ്റിങ്ങിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ വരുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ലൈറ്റ്, ഇപ്പോൾ ഇൻഡോറിലാണെങ്കിൽ അവർക്ക് ഏതൊക്കെ ടൈപ്പ് ലൈറ്റ് ചൂസ് ചെയ്യാൻ പറ്റും, ഔട്ട്ഡോറിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള അവരുടെ പർപ്പസ് അനുസരിച്ചിട്ടുള്ള എന്തൊക്കെ ലൈറ്റുകൾ ചൂസ് ചെയ്യാൻ പറ്റും, അതൊക്കെ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം പുതിയ പുതിയ പ്രൊഡക്റ്റുകളും മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾ, അത് വേർതിരിച്ചിട്ട് ഇൻഡോറിൽ വെക്കുന്നതും ഔട്ട്ഡോറിൽ വെക്കുന്നതൊക്കെ വേർതിരിച്ചിട്ട് അതിനെപ്പറ്റി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം വീഡിയോകൾ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡ് സ്പെസിഫൈ ചെയ്യാത്തതും ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സും സ്പെസിഫൈ ചെയ്യാത്തതും. പക്ഷെ പ്രൈസിങ്ങിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് യൂട്യൂബിലൂടെ നമുക്കതിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമുക്കൊരിക്കലും, അത് നിങ്ങൾക്കറിയാം അതെന്തുകൊണ്ടായിരിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരു കാര്യം ചെയ്യാം, ഈ നമ്മൾ ചെയ്യുന്ന വീഡിയോ പ്രൊഡക്ട്സിൻ്റെ MRP ഞാനതിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രൈസിനെ പറ്റി ഒരു ധാരണ കിട്ടും, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണോ അല്ലെങ്കിൽ ആ പ്രൈസിന് ആ പ്രൊഡക്റ്റ് വർത്താണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ആക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇനി ഡെഫിനറ്റ്ലി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറയാമെന്നൊരു ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വീഡിയോയിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് ലൈറ്റാണ്. സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളുടെ റോഡ് സൈഡിൽ, റോഡിൽ, പിന്നെ ഹൈവേയിലെ പാലങ്ങളിൽ, പിന്നെ അതുകൂടാതെ നമ്മളുടെ വീടിൻ്റെ മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ ഗേറ്റ് വരെയുള്ള ഡിസ്റ്റൻസിലൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റിനെയാണ് സ്ട്രീറ്റ്, വഴി കാണാനായിട്ട് ആ വഴിയിൽ ഉപയോഗിക്കുന്ന ലൈറ്റിനെയാണ് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. മിക്ക ലൈറ്റിംഗ് കമ്പനികൾക്കും വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്ട്രീറ്റ് ലൈറ്റ്. അത് ഈ പറഞ്ഞതുപോലെ ഔട്ട്ഡോർ ലൈറ്റ് ആണ്, വാട്ടർ പ്രൂഫാണ്, വെതർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്,
കൂടാതെ 10 വാട്സ് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10, 20, 30, 40, 80, 60, 100, 120 ഏകദേശം ഒരു 200 വാട്ടേജ് വരെ നമുക്കത് സ്ട്രീറ്റ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. കളറും നമുക്ക് ഈ പറയുന്നതുപോലെ വാം കളറിലും യെല്ലോ ഷെയ്ഡിലും വൈറ്റ് 6000 കെയിലും നമുക്കത് അവൈലബിൾ ആണ്. ഇപ്പോൾ ചില കമ്പനികളൊക്കെ ഇപ്പോൾ ന്യൂട്രൽ വൈറ്റ് ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് എപ്പോഴും നമ്മളത് നമ്മൾ വാം ലൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം തിയററ്റിക്കലി പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും എഴജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൽ തട്ടി വീഴാതെ പോവുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ട് നമ്മൾ ഔട്ട്ഡോർ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അത് കൂടുതലും വാം ലൈറ്റ് അല്ലെങ്കിൽ 3000K കളർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രീറ്റ് ലൈറ്റിനെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചെയ്യാൻ കാരണം. ഞാൻ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ചെയ്യാൻ പോകുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഐ ബ്രാൻഡ് ഞാൻ 2017 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ ആ ബ്രാൻഡിൻ്റെ കുറച്ച് ഒരു 10-30 ബൾബ് വിറ്റതല്ലാതെ വേറെ ഒരു ബ്രാൻഡ് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്, കേട്ട് കേൾവിയുള്ളത്. പക്ഷെ ബ്രാൻഡ് ഞാനവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഡീല് ചെയ്യാത്തൊരു ബ്രാൻഡായിട്ട് കൂടി ആ പ്രോഡക്റ്റ് ആ ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഒരു വ്യത്യസ്തത കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ്. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ ടോപ്പ് വശത്ത് ഒരു കർവ് ഡിസൈൻ വന്നിട്ട് അത് നേരെ താഴെ വന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാണിത് എൻഡ് ചെയ്യുന്നത്. നമ്മളൊരു വെർട്ടിക്കലായിട്ടൊരു പൈപ്പ് വെച്ചിട്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള ഹൈറ്റിനനുസരിച്ച് മിനിമം ഒരു 10 അടിയൊക്കെ വരെ ഹൈറ്റ് വെക്കാം നമുക്ക്. 10 ഫീറ്റ് ഹൈറ്റിലുള്ള പൈപ്പ് വെച്ചിട്ട് പൈപ്പിൽ നിന്ന് നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെയാണ് ഇത് മൗണ്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് മാക്സിമം ഏരിയയിലേക്ക് നമുക്ക് വെളിച്ചം കിട്ടത്തുള്ളൂ, എന്നാലും നമുക്ക് ഏരിയ കവർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബോഡി വരുന്നത് അലൂമിനിയം ബോഡിയാണ്, ഗ്രേ ഫിനിഷാണത്. താഴെ ഇതിൻ്റെ അക്രിലിക് ഡിഫ്യൂസർ വന്നിട്ട് ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ LED ചിപ്പും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 18 വാട്ട്സ് ആണ്. 2 ഡിഫറൻറ്റ് കളേഴ്സിലാണ് ഇത് വരുന്നത്, വൈറ്റ് കളറും വാം കളറും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വാം ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ മറ്റുള്ള സ്ട്രീറ്റ് ലൈറ്റിനെ അപേക്ഷിച്ചിട്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വിപ്രോയുടെ സ്മാർട്ട് പ്ലഗ്, ആ സ്മാർട്ട് പ്ലഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റ് പുറത്താണ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് അകത്തിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് 6 മണിയാകുമ്പോൾ ഓഫ് ആവും, 10 മണിയാകുമ്പോൾ സോറി 6 മണിക്ക് ഓൺ ആവും, 10 മണിയാകുമ്പോൾ ഇത് ഓഫ് ആവും. ആ ഒരു സിസ്റ്റം ഉണ്ടാവും. പക്ഷെ അവിടെയുള്ള വേറൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഓഫായി പോവും. അവിടെയാണ് നമുക്കിതിൻ്റെ ഗുണം ഇരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ വീടുകളിൽ ഒരിടക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇൻവെർട്ടർ ബൾബുകളുണ്ട്. ഇൻവെർട്ടർ ബൾബ് നിങ്ങൾക്കറിയാം, നമ്മളത് നോർമലി ഹോൾഡർ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ഉള്ളപ്പോൾ അത് ചാർജാകും, എന്നിട്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് ആ ബൾബ് ഇത്ര ടൈമിലേക്ക് അത് ബാക്കപ്പിൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ബാക്കപ്പ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. സെയിം സിസ്റ്റം തന്നെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 2600 mAh ബാറ്ററിയാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലുള്ളത്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സർജ് പ്രൊട്ടക്ഷൻ ഇതിൽ ഉണ്ട്. സർജ് പ്രൊട്ടക്ഷൻ ഏകദേശം 14 kV ആണ് ഇതിൻ്റെ സർജ് പ്രൊട്ടക്ഷൻ വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ IP പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് IP66 ആണ്. IP പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടെക്നിക്കൽ വേർഡാണ്, ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത്. ഈ ഔട്ട്ഡോർ ലൈറ്റിനും ഇൻഡോർ ലൈറ്റിനും ഡിഫറെൻ്റ് റേറ്റിങ്ങുകളുള്ള IP പ്രൊട്ടക്ഷൻസ് ആയിരിക്കും. കാരണം അകത്ത് വെക്കുന്ന ലൈറ്റുകൾക്ക് മഴ കൊള്ളില്ല, വെയിൽ കൊള്ളില്ല, അപ്പോൾ അധികം പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു IP 20, 40 ആ കാറ്റഗറിയും, ഔട്ട്ഡോറിലേക്ക് വരുമ്പോൾ IP 50 മുതൽ അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ ഞാൻ IP പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ളതും എത്രയൊക്കെയാണെന്നുള്ളതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, ഞാൻ പറഞ്ഞതുപോലെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഇതിന്. ഏകദേശം ഒരു 4 മണിക്കൂർ വരെ നമുക്കിത് കറണ്ട് ഇല്ലെങ്കിലും ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഔട്ട്ഡോറിൽ വെക്കുക, പുറത്തൊക്കെ നമ്മൾ വെക്കുമ്പോൾ രാത്രിയൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. കാരണം രാത്രി നമ്മൾ നോർമൽ ടൈമിൽ ഓൺ ആക്കുമ്പോൾ ഇത് ചാർജ് ആവുകയും കറണ്ട് പോകുന്ന സമയത്തും ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും. ഏകദേശം 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡ് ടൈമാണ്. അപ്പോൾ ഇതാണ് മറ്റുള്ള ബ്രാൻഡുകളുടെ
അല്ലെങ്കിൽ മറ്റുള്ള സ്ട്രീറ്റ് ലൈറ്റുകളെ അപേക്ഷിച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വേറൊരു ചെറിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റം ആയതുകൊണ്ട് ബാക്കിയുള്ള ബ്രാൻഡുകളിൽ നമ്മൾ അല്ലെ ബാക്കിയുള്ള സ്ട്രീറ്റ് ലൈറ്റ്സിനൊക്കെ നമുക്ക് 2 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുമ്പോൾ ഇതിന് 1 ഇയറേ ഉള്ളൂ. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാ കാറ്റഗറിയും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ആണ്, വോൾട്ടേജ് ഉണ്ട്, കളർ ചേഞ്ചിങ് ഓപ്ഷൻസ് ഉണ്ട്, വൈറ്റും വാങ്ങും, ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അത് മാത്രമാണ് എനിക്ക് ഇതിലൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയത്. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കാൻ നേരത്തെ പ്രൊഡക്റ്റ് നമുക്ക് 1 ഇയർ വാറണ്ടിയിലാണെങ്കിൽ വളരെയധികം നമുക്ക് വർത്താണ്. ഇത് ഏകദേശം ഒരു 1,800 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങളെ കത്തിച്ച് കാണിച്ചു തരാം. കണ്ടല്ലേ, ഇതാണ് അതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട്. വാം വൈറ്റ് കളറാണ് കാണുന്നത്. നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വാം കളറും നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലൈറ്റിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ കമ്പനികളൊക്കെ 100 ലൂമൻ പെർ വാട്ട് പറയുമെങ്കിലും 90 ലൂമൻസ് ഒക്കെ കിട്ടാറുള്ളൂ. ബട്ട് ഇതിൽ നമുക്ക് 100 ലൂമൻ തന്നെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫീച്ചർ ഒരു നല്ലൊരു ഫീച്ചറാണല്ലോ. കാരണം രാത്രിയൊക്കെ ഈ പറഞ്ഞതുപോലെ കറണ്ട് ഇല്ലാത്ത സമയത്തും ഒരു 4 മണിക്കൂർ ബാക്കപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് ഇതിനും ബാക്കിയുള്ള സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ന് ചെയ്യാനുള്ള കാരണവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയും ഞാൻ ഈ കാണിച്ച പ്രൊഡക്റ്റും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.